ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അഥവാ ഇന്ത്യൻ കരാർ നിയമം വ്യത്യസ്തമായ കരാറുകളെ കുറിച്ചെല്ലാം പരാമർശിക്കുന്നുണ്ട്. കരാറിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ, വ്യത്യസ്ത സ്വഭാവങ്ങളൊക്കെ കുറിച്ചൊക്കെ. ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ കരാർ നിയമത്തിലെ സെക്ഷൻ 62 കുറിച്ചാണ്. സെക്ഷൻ 62 പറയുന്ന കാര്യങ്ങൾ, ഒന്ന് നൊവേഷൻ, ഒന്ന് റിസിഷൻ, ഒന്ന് ഓൾട്ടറേഷൻ, അതുകൊണ്ടുണ്ടാകുന്ന എഫക്റ്റുകൾ. ഒരു കരാറിനെ സംബന്ധിച്ച്, നിലവിലുള്ള ഒരു കരാറിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് ആ കരാറിന് സംഭവിക്കുക, അതാണ് ഈ സെക്ഷനിൽ പരാമർശിക്കുന്നത്. ഇഫക്റ്റ് ഓഫ് നൊവേഷൻ, റിസിഷൻ, ഓൾട്ടറേഷൻ. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നൊവേഷൻ, റിസിഷൻ, അതുപോലെ തന്നെ ഓൾട്ടറേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കേട്ട് പരിചയിച്ച പദങ്ങളാണ്. ഒരു നിയമതലത്തിൽ നിന്ന് നമ്മളത് കേട്ട് പരിചയിച്ചിട്ടില്ല എന്ന് മാത്രം. നമുക്കറിയാം ഈ വാക്കുകളൊക്കെ അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള അർത്ഥങ്ങളൊക്കെ നമുക്കറിയാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നൊവേഷൻ എന്ന് പറയുമ്പോൾ അത് നിർബന്ധമായി നമുക്ക് മലയാളത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നൊവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നവീകരണം എന്നൊക്കെ പറയാൻ കഴിയും. നവീകരണം, ഒരു കരാർ നവീകരിക്കുന്നു അല്ലെങ്കിൽ പുതുതായി ഒരു കരാർ കൊണ്ടുവരുന്നു, അതിനെ നമുക്ക് നൊവേഷൻ എന്ന് പറയാം. നൊവേഷൻ എന്ന് പറയാം, അതായത് നിലവിലുള്ള ഒരു കരാർ നവീകരിച്ച് പുതിയൊരു കരാർ കൊണ്ടുവരുന്നതിനെ നമുക്ക് നൊവേഷൻ എന്ന് പറയാം. അപ്പോൾ നവീകരണമാണ്. അതുപോലെ തന്നെ റിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരാറിൽ നിന്നൊരാൾ റിസൈൻ ചെയ്തു പോകുന്നു, അതായത് തത്വത്തിൽ ആ കരാർ റദ്ദു ചെയ്യപ്പെടുന്നു, അതിൽ നിന്ന് വിടുതൽ വാങ്ങുന്നു. ഇതൊക്കെയാണ് റിസിഷൻ എന്ന പദത്തിന് നമുക്ക് അർത്ഥമായി പറയാവുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു നൊവേഷൻ, അതുപോലെ റിസിഷൻ. അതുപോലെ തന്നെ മറ്റൊരു സംഗതിയാണ് ഓൾട്ടറേഷൻ. ചിലപ്പോൾ ഒരു കരാർ ഭേദഗതി ചെയ്യപ്പെടാം, ഭേദമാറ്റം വരുത്താം, രൂപാന്തരീകരണം വരുത്താം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഓൾട്ടറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മൂന്ന് സംഗതികൾ കണ്ടു, നൊവേഷൻ, റിസിഷൻ ആൻഡ് ഓൾട്ടറേഷൻ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, പഴയ കരാറിന് എന്താണ് സംഭവിക്കുക, അതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം, അതായത് പഴയ കരാർ ഇല്ലാതാകും, അതായത് പഴയ കരാർ പ്രകാരം പ്രവർത്തിക്കേണ്ടതില്ല. പിന്നീട് ഈ നൊവേഷൻ പ്രകാരമോ ഡിസിഷൻ പ്രകാരമോ ഓൾട്ടറേഷൻ പ്രകാരമോ ഉള്ള ഉണ്ടാക്കിയ കരാർ പ്രകാരം മാത്രമേ പ്രവർത്തിക്കേണ്ടതുള്ളൂ, അതായത് പഴയ കരാർ പൂർണ്ണമായും ഇല്ലാതാകും. അതാണ് ഇതിൻ്റെ പ്രത്യേകത, അതായത് പഴയ കരാർ പ്രകാരം പ്രവർത്തിക്കേണ്ട ബാധ്യത ഇല്ലാത്ത സാഹചര്യം പിന്നീട് നിലനിൽക്കുക പുതിയ കരാറാണ്. ഇതാണ് ഈ പറയുന്ന നൊവേഷൻ, റിസിഷൻ, ഓൾട്ടറേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന സംഗതികളാണ്. എന്താണ് നൊവേഷൻ, എന്താണ് റിസിഷൻ, ഓൾട്ടറേഷൻ, ആ വാക്കുകളിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാക്കാം. നൊവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നവീകരണമാണ്, അതൊരു പുതിയ കരാർ കൊണ്ടുവരുന്നു. റിസിഷൻ എന്ന് പറഞ്ഞാൽ കരാറിൽ നിന്നുള്ള ഒരു റെസിഗ്നേഷനാണ്, അതായത് അവിടെ നിന്ന് അദ്ദേഹം രാജിവെച്ച് പോകുന്നു, അതായത് അത് റദ്ദിയപ്പെടുന്നു അല്ലെങ്കിൽ അത് അതിൽ നിന്ന് വിടുതൽ വാങ്ങിപ്പോകുന്നു. ഓൾട്ടറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് അതിന് ചില ഭേദഗതിയിൽ വരുത്തുന്നു, പിന്നീട് രൂപാന്തരീകരണം വരുത്തുന്നു. അതാണ് ഈ പറയുന്ന റിസിഷൻ, സോറി, ഈ പറയുന്ന ഓൾട്ടറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ 62 ഇതിനെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്നത്. ഇതിൻ്റെ ഫലം പുതിയ കരാർ പ്രകാരം മാത്രമേ പ്രവർത്തിക്കേണ്ടതുള്ളൂ, പഴയ കരാർ പ്രകാരം പ്രവർത്തിക്കേണ്ടതില്ല എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം ആ കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് ചില ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. പൂർണ്ണമായും ഇതിൻ്റെ എ ബി സി എന്നൊരു അർത്ഥത്തിലുള്ള ഉദാഹരണങ്ങളല്ല ഇവിടെ പരാമർശിക്കുന്നത്. വ്യത്യസ്ത തലങ്ങളിലുള്ള ഈ പറയുന്ന സംഗതികൾക്ക് ഉൾക്കൊള്ളുന്ന രീതിയിൽ രണ്ടോ മൂന്നോ ഉദാഹരണങ്ങളിലേക്ക് ഞാൻ കടക്കാം. ഉദാഹരണമായി, എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന വ്യക്തിയോട് കടപ്പെട്ടിരിക്കുകയാണ്. എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിയോട് കടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ പിന്നീട് എയും ബിയും മറ്റൊരാൾ സിയും കൂടി മറ്റൊരു കരാർ ഉണ്ടാകുന്നു. മറ്റൊരു ആ കരാറിൽ പറയുന്ന കാര്യം എന്താണെന്ന് പറയുന്നത്, എ ബിയോട് കടപ്പെട്ടിരിക്കുന്നു എന്നതിന് പകരം ബിയോട് സി കടപ്പെട്ടിരിക്കുന്നു എന്നാക്കി മാറ്റുന്നു. അതായത് എന്താണ് സംഭവിക്കുന്നത്, എ ബിയോടാണ് കടപ്പെട്ടിരിക്കുന്നത്, പക്ഷേ എയും ബിയും സിയും കൂടി ചേർന്ന് മറ്റൊരു കരാർ ഉണ്ടാക്കിയിട്ട് പറയുന്നു ഇനി സി ആണ് ബിയോട് കടപ്പെട്ടിരിക്കുന്നത്, അതോടെ എയുടെ റോള് പോയി. പിന്നെ സി ആണ് ബിയോട് കടപ്പെട്ടിരിക്കുന്നത്, പിന്നെ സിയുടെ ഉത്തരവാദിത്തമാണിത്. ആ സിയോടുള്ള സി ആണ് പിന്നെ ബിക്ക് ഇപ്രകാരമുള്ള കടപ്പെട്ട സംഖ്യ കൊടുക്കേണ്ട ബാധ്യതയുള്ളത്. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു സംഗതി. അപ്പോൾ അവിടെ ഒരു നവീകരണം വന്നു, ആ കരാറിലൊരു നവീകരണം വന്നു നമുക്ക് അനുമാനിക്കാം. ആ രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, വേറൊരു ഉദാഹരണത്തിലേക്ക് കടക്കാം. ആ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എ ബിയോട് 10,000 രൂപ കടപ്പെട്ടിരിക്കണം. എ ബിയോട് 10,000 രൂപ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതായത് എ ബിക്ക് 10,000 രൂപ കൊടുക്കാനുണ്ട്. എന്നാൽ പിന്നീട് എ പറയുന്നു, അതായത് തൻ്റെ എസ്റ്റേറ്റ് ഞാൻ പണയം തരാം, അതിനൊരു 5,000 രൂപയ്ക്ക് പണയം തരാം ഇതിന് പകരമായിട്ട് എന്ന് പറയുന്നു. അത് ഇപ്രകാരം ബി അംഗീകരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലേക്കുള്ള മാറ്റം വന്നു. പിന്നീട് ആ പുതിയ കരാറാണ് നിലനിൽക്കുക. അതായത് ഈ പറയുന്ന രീതിയിലുള്ള ഈ എസ്റ്റേറ്റ് പണയം വെച്ച് ഉള്ള കരാറാണ് പിന്നീട് നിലനിൽക്കുക. പഴയ ഈ പറയുന്ന എ ബിയോട് 10,000 രൂപ കടപ്പെട്ടിരിക്കുന്നു എന്ന കരാറിന് പകരം നിലനിൽക്കുക തൻ്റെ എസ്റ്റേറ്റ് പണയം വെച്ച്, എ തൻ്റെ എസ്റ്റേറ്റ് പണയം വെച്ചിട്ട് 5,000 രൂപയ്ക്ക് പണയം വെച്ചതാണ് പിന്നീട് നിലനിൽക്കുക. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഉദാഹരണം പറയാം. ഈ എ എന്ന് പറയുന്ന വ്യക്തി ബിയോട് 1,000 രൂപ കടപ്പെട്ടിരിക്കുകയാണ്. എ എന്ന് പറയുന്ന വ്യക്തി ബിയോട് 1,000 രൂപ കടപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന വ്യക്തി സിയോട് 1,000 രൂപ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ഈ സാഹചര്യത്തിൽ, അതായത് എ ബിയോട് 1,000 രൂപ കടപ്പെട്ടിരിക്കുന്നു, ബി സിയോട് 1,000 രൂപ കടപ്പെട്ടിരിക്കുന്നു, പരസ്പരം കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബി പറയുകയാണ് എയോട്, അതായത് ബിയോട് എ കടപ്പെട്ടിട്ടുണ്ട് 1,000 രൂപ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബി പറയുന്നു, എയോട് പറയുന്നു ഈ 1,000 രൂപ സിക്ക് കൊടുക്കാനായിട്ട്. അതായത് ബിയോട് എ 1,000 രൂപ കടപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ ബി സിയോട് 1,000 രൂപ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ബി പറയുന്നു ഇനി എ സിക്ക് പണം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കരാറിലേർപ്പെടുന്നു. അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കുന്ന സമയത്ത് സി പറയണം എനിക്കത് കഴിയില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് ബി പണം തന്നാൽ മതി. ആ ഒരു സ്റ്റാൻഡ് വ്യക്തമാക്കിയിട്ട് ഞാൻ അതിൻ്റെ പ്രസക്തിയില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇത് ഈ പറയുന്ന അങ്ങനെയുള്ളൊരു കരാറിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എ ബി സി പറയുന്ന കാര്യം ബിക്ക് ഒരു കാരണവശാലും ഈ പറയുന്ന എയുടെ സമ്മതമില്ല, സിയുടെ സമ്മതമില്ലാതെ, അതായത് സിയോട് 1,000 രൂപ കടപ്പെട്ടിരിക്കുകയാണ് ബി, സിയുടെ സമ്മതമില്ലാതെ ഈ പറയുന്ന ലയബിലിറ്റി എയുടെ മുകളിൽ വയ്ക്കാൻ കഴിയുകയില്ല, എയോട് ആവശ്യപ്പെടാൻ കഴിയില്ല, എ താങ്കൾ സിക്ക് പണം കൊടുക്കൂ എന്ന് ആവശ്യപ്പെടാൻ കഴിയില്ല, സിയുടെ അനുവാദം അനിവാര്യമാണ്. ഇത് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ ഈ പറയുന്ന ഈ ഇനോവേഷനുമായും അതുപോലെ തന്നെ രജിസ്ട്രേഷനുമായും അതുപോലെ തന്നെ ഓൾട്ടറേഷനുമായും ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ പലതുണ്ട്. എന്തായാലും നിങ്ങളെ സംബന്ധിച്ച് മനസ്സിലായി, ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കരാർ ഇപ്രകാരം ഇനോവേഷനും അതുപോലെ രജിസ്ട്രേഷനും ഓൾട്ടറേഷനും നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നീടുള്ള കരാറെ നിലനിൽക്കുകയുള്ളൂ. പഴയ കരാർ പ്രകാരം പ്രവർത്തിക്കേണ്ടതില്ല എന്നത് അതോടുകൂടി വ്യക്തമാണ്. അതായത് പഴയ കരാർ ദുർബലപ്പെട്ടു പോയിരിക്കുകയാണ്, പിന്നീട് ആ കരാറിന് പ്രസക്തിയില്ല, മറിച്ച് പുതിയ കരാർ, പുതിയ ഈ പറയുന്ന ഇനോവേഷനും രജിസ്ട്രേഷനും ഓൾട്ടറേഷനും വരുത്തിയ പ്രകാരമുള്ള കരാറാണ് നിലനിൽക്കുക. പഴയ കരാർ പ്രവർത്തിക്കേണ്ടതില്ല എന്നാണ് ഇതിൻ്റെ ഒരു രീതി മനസ്സിലാക്കേണ്ടത്. എന്തായാലും നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.